പിന്നെ ബോച്ചയുടെ ഫാൻസ് ആരിലുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ബോച്ചയുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, കാരണം ഇദ്ദേഹം ബോച്ചയുടെ ഒരു ഫാനാണ്. അപ്പോൾ ഈ വീഡിയോ ബോച്ചയെക്കൂടെ എത്തിക്കുക. ഓക്കെ. ഹലോ, ഹായ്, റൗഫടക്കി എടുക്കാരനാണ്. കുറേ ആയി, ഒരു 2 മാസമായി ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടാ. അധികം ഷോർട്സാണ്, ഇപ്പോൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റയിലും ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ ഷോർട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ഒരു 2 മാസത്തിന് ശേഷമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം നിങ്ങളുണ്ട്, ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ സ്ഥലമാണ്, ഇവിടെ ദുബായിലാണ് കേട്ടോ ഇതുള്ളത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത് കണ്ടില്ല, ഇതുപോലെ ലേബേഴ്സിൻ്റെ കുറച്ചൊരു വീഡിയോ, ഒരു സ്ലോ മോഷൻ വീഡിയോ. അതായത് ഇവരാണ് റിയൽ ഹീറോസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, അവർക്ക് എന്തെങ്കിലും ഒരു വെള്ളമോ എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കണം, പിന്നെ അവർ റെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പാണത്. ഇവിടുത്തെ ഒരു ദുബായ് നിയമം അനുസരിച്ചിട്ട് ഒരു ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഇവർക്ക് ഇവിടെ പണിയെടുക്കാൻ പാടില്ല. നല്ല ചൂടാണ് ഈ സമയത്ത്, ഈ ഒരു ചൂട് സമയത്ത് ഇവർക്ക് ഇവിടെ പണി ചെയ്യാൻ പാടില്ല, പണിയെടുപ്പിക്കാൻ പാടില്ല കമ്പനികൾ. അതുകൊണ്ട് തന്നെ ഇവരൊരു റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അവിടെ വന്നിട്ട് അവർക്ക് കുറച്ച് കുടിക്കാനുള്ള വെള്ളം, ലബനപ്പ്, എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടീമിനെ പരിചയപ്പെടുത്താനാണ് ഈ വ്ളോഗ്. ഇദ്ദേഹമാണ് സുധി, കോഴിക്കോട് അല്ലേ? കോഴിക്കോട് സുധി. ഇദ്ദേഹമാണ് നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത്. അപ്പോൾ അവർക്കുള്ള ലബനപ്പോ വെള്ളമോ അല്ലേ, സ്നാക്സ് എന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരിപ്പോൾ 3 മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായിട്ടാണ്. ഇദ്ദേഹമാണ് ഈ ഒരു സൈറ്റിൻ്റെ സൂപ്പർവൈസർ എന്നുള്ളത് റാംജി ആണ് അല്ലേ? ഇതൊക്കെ അത് യു പി ആ ഇന്ത്യ, നമ്മുടെ ഇന്ത്യക്കാരനാണ്, യു പി കാരനാണ്. ഇദ്ദേഹമാണ് ഇവിടെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇതാണ് ഇവരെ ഒരു സൈറ്റ് എന്നുള്ളത്. ഇവർക്ക് 2-3 സൈറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് ഇവർക്കുള്ള ലബനപ്പ് വെള്ളം, പിന്നെ ഇവർക്ക് എന്തോരോ സ്നാക്സ് കേക്കോ എന്തോ അതും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ലേബേഴ്സ് ഒക്കെ പോകാണ്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് സൈഡിൽ ഏകദേശം ഒരു 10-45-50 ആൾക്കാരുണ്ട് കേട്ടോ. ഇവർക്ക് ഈ ഒരു ചൂടിൽ ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരു വെള്ളം കിട്ടുക, അല്ലെങ്കിൽ ഒരു ലബനപ്പ് കിട്ടുക, എന്തെങ്കിലും ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ചൂട് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു വില അറിയുള്ളൂ. എന്താ ഇവിടെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ദ റിയൽ ഹീറോസ് എന്ന് പറഞ്ഞത് ഇവരാണ് ശരിക്ക്. അതായത് ഇവിടുത്തെ ചൂടും കമ്പിയും സിമെൻറ്റും ഇതിനൊക്കെ ചൂടിൽ ഈ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഇവർ തന്നെയാണ് റിയൽ ഹീറോസ് എന്ന് പറഞ്ഞാൽ. सुपरवाइजरी मेरा है, मतलब मैं पूरे आदमी से काम लेता है। हाँ यही है, अभी गर्मी में काम है। अभी गर्मी में है तो हम रेस्ट रूम बनाया और लोग के लिए इधर वो साइड से और दूसरा साइड से दोनों साइड का आदमी इधर ही आके रेस्ट करता है। यही है, गर्मी का मौसम है इसलिए 12 बजे से 3 बजे। हाँ 12 बजे से 3 बजे तक। हाँ रेस्ट किधर के? इंडिया बिहार। ഇന്ത്യ ബീഹാർ. യെസ്. ഓ, ഇവർക്കെല്ലാം നമ്മൾ ഇത് ഈ ഡ്രിങ്ക്സ് എല്ലാം കൊടുത്ത്, വെള്ളം ലെവനപ്പ് കൊടുത്ത്, എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഇദ്ദേഹമാണ് കൊടുത്തിട്ടുള്ളത്. എന്നോട് പറഞ്ഞു ചോദിച്ചാൽ നമ്മളെ ബോച്ച ഉണ്ടല്ലോ, ബോച്ചയിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയിട്ടാണ് മൂപ്പരാളിങ്ങൾ അവരെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്താണ് ബോച്ചേൻ്റെ ഒരു ഫാനാണ്, ബോച്ചേനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം മൂപ്പരെ കുറേ നമ്മൾ സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കൊരു ഇത് വരുമല്ലോ, അപ്പൊ അങ്ങനെ ഒരു ഇത് മനസ്സ് തോന്നിയപ്പോൾ ചെയ്തൊരു കാര്യമാണ്. ബോച്ച ഒരുപാട് പൈസക്കാരനാണ്, അദ്ദേഹത്തിന് എടുത്ത് ചെയ്യാനുള്ള പൈസ കയ്യിലുണ്ട്. ഇദ്ദേഹം ഇവിടെ സാധാരണ ജോലി ചെയ്യുന്ന ശമ്പളം വാങ്ങുന്ന ഒരാളാണ്.
അവരുടെ ശമ്പളത്തിൽ നിന്നാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ചെറിയൊരു പൈസക്ക് ആണെങ്കിലും വലിയൊരു കാര്യമാണ് ചെയ്തത്. മേ സാർ യഹാ ഇന്ത്യക്ക ഹൂ യഹാ ആയാ ഹൂ കാം കർനെ കെ ലിയേ ഔർ യഹാ സേവ മില യഹാ പേ പാനി ഔർ ബിസ്കിട് ഔർ ലസ്സി കെ യഹാ പേ ധന്യവാദ് സ്വാഗത് ഹൈ ഭായി ഔർ സാർ ലോഗ് കെ ബരേ ധന്യവാദ് സേ യഹാ പേ മിലാ ഹൈ ഹം ലോഗ് കോ വെരി ഗുഡ് വെൽക്കം ഹൂ സമ്മർ ടൈം മേ ഹംകോ ജോ ആപ് ഡ്രിങ്ക് ദിയാ ഹംകോ ബഹുത് അച്ഛാ ലഗാ. I love Dubai. I love you all. आप किधर है? बांग्लादेश का. हां. अभी कैसे लगे गर्मी में काम कर रहे हो? गर्मी में बहुत गर्मी लग रहा है ना. हां. अभी तो ठंडा पिया जोश पिया अच्छा ना. तो ठंडा अच्छा हो गया. मजा है. നമ്മൾ ഇപ്പോ വിദേശത്ത് വന്നാലും പലരും പല മേഖലയിലാ. അപ്പോൾ നമ്മളുള്ള ഫീൽഡ് വേറെയാണ്, ഇവരെ ഫീൽഡ് വേറെയാണ്. അപ്പോൾ ഈ സൈറ്റ് പണിയെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ചൂടിൻ്റെ സമയമാണ്. ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്താ വെച്ചാൽ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ അതിൻ്റെ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പിന്നെ വെള്ളമോ എങ്ങനെയുള്ള പാനീയങ്ങളോ കിട്ടിയാൽ വളരെ ആശ്വാസമായിരിക്കും ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് തോന്നിയപ്പോൾ എനിക്ക് ആ ഒരു ഇത് തോന്നി അങ്ങനെ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഈ പിന്നെ വീഡിയോ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇതിലേക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നിയത്. പിന്നെ ബോച്ചെ എപ്പോഴും പറയുന്ന ഡയലോഗാണ് കങ്കർ ദി വേൾഡ് വിത്ത് ലവ് യു എവരിബഡി. അപ്പോൾ അതൊക്കെ വെച്ചാൽ വലിയൊരു ഇൻസ്പിറേഷൻ തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ കൂടിയൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മളൊരു ചുരുങ്ങിയ കാലം ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കഴിയുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുക, അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യുക, അതാണ് നമ്മളൊരു മനസ്സിലുള്ളൊരു ഉദ്ദേശം. കുറച്ച് സമയം ഇവരെ കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ തന്നെ ആ ചൂട് വേർത്ത് കുളിച്ച് നല്ല ചൂട് നല്ല ക്ഷീണം. അപ്പോൾ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതുവരെ റെസ്റ്റ് സമയമാണ്, ഇനി ഒരു പണിയെടുക്കാൻ പോകുന്നത്. അതായത് രാവിലെ പണിക്ക് ഇറങ്ങി ഒരു രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നൊരു സമയത്താണ് നമ്മൾ ഈ വെള്ളം കൊണ്ടുകൊടുക്കുന്നത്. ഇനി ഒരു പണി ചെയ്യുന്നതാണ് ഈ സിമെൻറ്റും കമ്പിയും ചുട്ടുപൊള്ളുന്ന ഈ വെയിലും ഇതിൻ്റെ ഇടയിൽ നിന്നാണ് പണിയുന്നത്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോവുകയാണ്. അവരെ വണ്ടി വന്നു. അവരെ അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ് ഇവരെ ഈ വണ്ടിയിൽ. ഇവരുള്ള വണ്ടിയിലാണ് അവർ പോവുക. ഇനി വർക്ക് കഴിഞ്ഞിട്ട് അവർ വൈകിട്ട് ഇനി ഇവരുടെ റൂമിൽ പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു നന്മ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഇതിൻ്റെ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് നന്മ എന്നുള്ളതാണ്. ഈ പൊരു വെയിലത്ത് ഈ ചൂടത്ത് പണിയെടുക്കുന്ന ഇവർക്ക്, നമ്മുടെ സഹജീവികൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഉദ്ദേശിച്ച നമ്മുടെ സുധിബായിക്ക്, അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബോച്ചയുടെ ഫാൻസ് ആരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ബോച്ചയുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇദ്ദേഹം ബോച്ചയുടെ ഒരു ഫാനാണ്. അപ്പോൾ ഈ വീഡിയോ ബോച്ചയെ കൂടെ എത്തിക്കുക. ഓക്കെ, ബൈ. കങ്കർ ദി വേൾഡ് വിത്ത് ലവ്. ലവ് യു എവരിബഡി.